ചില സൗഹൃദങ്ങൾ ചരിത്രത്തിൽ എഴുതപ്പെടും. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടം, ഒരുപാട് ചരിത്ര സംഭവത്തിന് ലോകം സാക്ഷിയാകുന്ന കാലം. ആ കാലഘട്ടത്തിൽ ഈ ലോകത്തെ തന്നെ അടക്കി വാഴുന്ന, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭരിക്കുന്ന വിക്ടോറിയ റാണിക്ക് ഒരു സാധാരണ ഇന്ത്യക്കാരൻ ആൺസുഹൃത്തായി മാറുന്നു. ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു അത്യപൂർവ സൗഹൃദത്തിന്റെ കഥയാണ്. സിവിൽ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷം 1837. സൂര്യൻ അസ്തമിക്കാത്ത ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഒരു 18-കാരി കടന്നു വരികയാണ്. അലക്സാണ്ട്രീന വിക്ടോറിയ എന്ന 18-കാരി ബ്രിട്ടൻ അടങ്ങുന്ന, അയർലൻഡ് അടങ്ങുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സ്വാധീനമുള്ള ഒരു മഹാശക്തിയായ ഭരണ വ്യവസ്ഥയുടെ തലപ്പത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് ഈ കഥ ആരംഭിക്കുന്നത്. അധികം വൈകാതെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ ശക്തമായി നിലവിൽ വന്നു. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ വന്നു. അങ്ങനെ അലക്സാണ്ട്രീന വിക്ടോറിയ ഇന്ത്യയുടെയും റാണിയായി തീർന്നു. ആ കാലഘട്ടത്തിൽ അലക്സാണ്ട്രീന വിക്ടോറിയയ്ക്ക് ഇന്ത്യൻ കലാരൂപങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നു. പല പുസ്തകത്തിലൂടെയും പല കേട്ടറിവുകളിലൂടെയും ചില നാടോടി കഥകളിലൂടെയും ഇന്ത്യൻ കലാരൂപത്തെക്കുറിച്ചും ഇന്ത്യയിലെ വ്യത്യസ്തമായ ആർക്കിടെക്ചറിനെ കുറിച്ചും എല്ലാം അലക്സാണ്ട്രീന വിക്ടോറിയ അറിയുന്നു. അങ്ങനെ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ താല്പര്യം തോന്നുന്നു. ഉള്ളിൽ ഉടലെടുത്ത ആ ജിജ്ഞാസ ആ മഹാറാണിയെ എത്തിച്ചത് ഇന്ത്യയെപ്പറ്റി അറിയുന്നതിനായുള്ള ഒരു ചെറിയ ഫെസ്റ്റിവലിലേക്കായിരുന്നു. അങ്ങനെ ബ്രിട്ടനിൽ ഒരു ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിച്ചു. ഒരുപാട് ഇന്ത്യക്കാരെ ബ്രിട്ടനിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ട് അങ്ങകലെ ആ ബ്രിട്ടീഷ് കൊട്ടാരത്തിലേക്ക് എത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അബ്ദുൽ കരീം. വാസ്തവത്തിൽ ബ്രിട്ടനിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ അബ്ദുൽ കരീമിന്റെ മനസ്സിൽ ഭയമായിരുന്നു. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷുകാരോട് ഭയവും അമർഷവും ശത്രുതയും നിലനിൽക്കുകയാണ്. ഇവിടെയാണ് ഒരു വിസ്മയകരമായ സൗഹൃദത്തിന്റെ ആരംഭം. അങ്ങനെ അബ്ദുൽ കരീം എന്ന ചെറുപ്പക്കാരനെ വിക്ടോറിയ കാണുകയാണ്. ആ സമയത്ത് വിക്ടോറിയയുടെ ഭർത്താവായിരുന്ന ആൽബർട്ട് മരിച്ച് വിക്ടോറിയ ഏകാന്ത ജീവിതം ജീവിക്കുകയായിരുന്നു. അവർക്ക് സൗഹൃദത്തിന് പോലും ആരുമില്ല. രാജ്യത്തിന്റെ ഭരണഭാരം വേറെയും. അങ്ങനെ ആ സ്ട്രഗിള് ചെയ്യുന്ന സമയത്ത് ആശ്വാസ വാക്കുകളുമായി ഒരു പരിചാരകൻ എത്തുകയാണ്. അങ്ങനെ അബ്ദുൽ കരീം എന്ന ഇന്ത്യക്കാരനുമായി വിക്ടോറിയ മഹാറാണി അടുക്കുകയാണ്. ഓൾറെഡി വിക്ടോറിയ മഹാറാണിക്ക് ഇന്ത്യൻ കലാരൂപങ്ങളോടൊരു താല്പര്യമുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി അറിയുവാനുള്ള ജിജ്ഞാസയും മനസ്സിലുണ്ട്. ആയതിനാൽ അബ്ദുൽ കരീമുമായുള്ള സംഭാഷണത്തിലൂടെ ഇന്ത്യയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അറിയുവാൻ ഈ മഹാറാണി ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ അടുക്കുന്നു. അടുക്കും തൂറും വംശീയതയുടെ, ഭാഷയുടെ, മതചിന്തകളുടെ എല്ലാം അതിരുകൾ ഭേദിക്കപ്പെടുകയാണ്. എന്നാൽ ഇവരുടെ ഈ സൗഹൃദം ബ്രിട്ടീഷ് കൊട്ടാരത്തിലോ വെള്ളക്കാർക്കിടയിലോ അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല ഉളവാക്കിയത്. എങ്കിലും ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൺ സുഹൃത്തിനെ തെരഞ്ഞെടുത്താൽ അതിലേക്ക് സദാചാരം പറയുവാനും അവരെ പിരിക്കുവാനുമുള്ള അധികാരം ബ്രിട്ടീഷ് സംസ്കാരമോ ബ്രിട്ടീഷ് നിയമമോ മറ്റൊരാൾക്ക് നൽകുന്നില്ല. അതും ഒരു മഹാറാണി ഒരാൺ സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുവാൻ സ്വന്തം മക്കൾക്ക് പോലും ആകില്ല. എങ്കിലും അലക്സാണ്ട്രീന വിക്ടോറിയയുടെ മകനായ എഡ്വിന് ഈ അബ്ദുൽ കരീമിനോട് തീർത്താൽ തീരാത്ത ശത്രുതയായിരുന്നു. കാരണം റാണിക്ക് വളരെ വളരെ പ്രിയപ്പെട്ടവനായിരുന്ന ആ അബ്ദുൽ കരീം എന്ന ചെറുപ്പക്കാരന് മഹാറാണി ഒരു സ്ഥാനക്കയറ്റം നൽകുകയാണ്. എന്താണ് ആ സ്ഥാനക്കയറ്റം എന്നല്ലേ, വെറും ഒരു പരിചാരകനായിരുന്ന അബ്ദുൽ കരീമിനെ മുൻഷി എന്ന സ്ഥാനത്തിലേക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ്. ഈ സ്ഥാനക്കയറ്റം അന്നുള്ള ബ്രിട്ടീഷുകാർക്കിടയിൽ വളരെ കടുത്ത അമർഷം രൂപപ്പെടുന്നതിന് കാരണമായി. പക്ഷേ തന്റെ തീരുമാനത്തിൽ നിന്ന് ലവലേശം പിന്നോട്ട് പോകാത്ത ബ്രിട്ടീഷ് റാണിയായ അലക്സാണ്ട്രീന വിക്ടോറിയ തന്റെ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്തു. മുൻഷി അഥവാ അധ്യാപകൻ അല്ലെങ്കിൽ റാണിയുടെ ഉപദേഷ്ടാവ് എന്ന രീതിയിലുള്ള ഒരു വലിയ പദവി ഒരു സാധാരണക്കാരനായ ഇന്ത്യക്കാരനെന്ന് ലഭിച്ചു. ഒരു ഇന്ത്യൻ വംശജനായ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് കൊട്ടാരത്തിലെ മുൻഷി എന്ന പദവിയിൽ എത്തിച്ചേരുവാൻ സാധിച്ചു. അങ്ങനെ ആ സൗഹൃദം ശക്തമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് പ്രായാധിക്യം കൊണ്ടും മറ്റ് അസുഖങ്ങൾ കൊണ്ടും മഹാറാണി കിടപ്പിലാകുന്നു. മഹാറാണിയുടെ ശരീരം തളർന്നു പോയതോടുകൂടി അവരുടെ വാക്കിനുള്ള വിലയും കുറഞ്ഞു വരികയാണ്. പിന്നീട് അധികാരത്തിലേക്ക് മകൻ എഡ്വിഡ് കടന്നു വരികയാണ്. എഡ്വിന്റെ തിട്ടൂരം
മരണക്കിടക്കയിൽ പോലും മഹാറാണി വിക്ടോറിയയെ കാണുവാൻ അബ്ദുൽ കരീമിനെ അനുവദിച്ചില്ല. പക്ഷേ മഹാറാണി വിക്ടോറിയയ്ക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. താനും അബ്ദുൽ കരീമുമായുള്ള സൗഹൃദം തന്റെ മകന് പോലും ഇഷ്ടമല്ല എന്നറിഞ്ഞിരുന്ന ആ മഹാറാണി വിൽപത്രത്തിൽ തന്റെ മരണശേഷമുള്ള ആഗ്രഹം എന്നോളം രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചു. മരണക്കിടക്കയിൽ പോലും തന്റെ മകനടക്കമുള്ള വെള്ളക്കാർ തന്റെ ആത്മസുഹൃത്തിനെ ഒരു നോക്ക് കാണുവാൻ അനുവദിച്ചില്ല. വിക്ടോറിയ മഹാറാണി വാശി പിടിച്ചപ്പോൾ മകൻ എഡ്വിൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ദീവിതമായിരുന്നു, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മഹാറാണിയായ അങ്ങയ്ക്ക് മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളായിരുന്നു മകൻ എഡ്വിൻ സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അങ്ങനെ തന്നെ ആത്മസുഹൃത്തിനെ മരണക്കിടക്കയിൽ ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാതെ ആ മഹാറാണി കണ്ണടച്ചു. ആ മഹാറാണി തന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ച മരണപ്പെട്ട ശേഷമുള്ള രണ്ടാഗ്രഹങ്ങളിൽ ഒന്ന് ഈ വിധമായിരുന്നു. തന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുമ്പോൾ മൃതശരീരം അവസാനമായി കാണേണ്ടത് തന്റെ ആത്മസുഹൃത്തായ അബ്ദുൽ കരീമാണ്. ഒരു മഹാറാണി വിൽപത്രത്തിൽ ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മകന് പോലും അത് തിരുത്തുവാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നടത്തപ്പെട്ടു. ജീവിച്ചിരുന്നപ്പോൾ മഹാറാണിയെ ഒന്ന് മുഖം കാണിക്കുവാൻ പോലും അനുവദിക്കാതിരുന്ന എഡ്വിൻ എന്ന മകന് അബ്ദുൽ കരീമിനെ തന്റെ അമ്മയുടെ മൃതശരീരം അവസാനമായി കാണുവാൻ ക്ഷണിക്കേണ്ടി വന്നു. കൂടാതെ മഹാറാണി വിൽപത്രത്തിൽ രണ്ടാമതായി ഒന്നുകൂടി എഴുതി വച്ചിരുന്നു, അബ്ദുൽ കരീമിനോട് അവിടെയുള്ള ബ്രിട്ടീഷുകാർക്കെല്ലാം കടുത്ത വർണ്ണ വിവേചനവും അമർഷവും അസൂയയും ദേഷ്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാലോ? ആയതിനാൽ മഹാറാണിയുടെ മരണശേഷം സുരക്ഷിതനായി അബ്ദുൽ കരീമിനെ ജന്മദേശമായ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കണം എന്നതായിരുന്നു വിൽപത്രത്തിലെ രണ്ടാമത്തെ ആഗ്രഹം. അങ്ങനെ ഈ സൗഹൃദത്തിന്റെ കഥ അവസാനിക്കുകയാണ്. വീഡിയോ പൂർണ്ണമായും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അപ്പോൾ ഏവർക്കും നന്ദി.